ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ബിരിയാണി കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആരും ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു ഐറ്റമാണ് തിരണ്ടീനെ കൊണ്ടൊരു ബിരിയാണി. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും പച്ചക്കറി അരിഞ്ഞ് ഞങ്ങൾ തുടങ്ങി. ഉള്ളിയിൽ തുടങ്ങി പച്ചമുളകിൽ അവസാനിക്കും വരെ അരിയലോട് അരിയൽ തന്നെ. അങ്ങനെ പച്ചക്കറിയായാലും പച്ചക്കറിയെല്ലാം അരിഞ്ഞ് അടുത്ത പരിപാടിയിലേക്ക് അങ്ങ് നീങ്ങി. അടുത്തത് നമ്മളെ കഥാനായകൻ്റെ വരവാണ്. കുളിച്ച് കുട്ടപ്പനായ തെരണ്ടിയെ മേക്കപ്പ് ഇടാൻ ഇച്ചിരി മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലേൻ്റെ പേസ്റ്റും പിന്നെ ഒരു അര ചെറുനാരങ്ങേൻ്റെ നീരും കൂടെ ഇട്ട് ഒരു പിടുത്തം പിടിച്ച് നേരെ ഫ്രിഡ്ജിലേക്ക്. അരമണിക്കൂർ അങ്ങനെ അവിടെ കിടക്കട്ടെ. അപ്പം നായകൻ അങ്ങനെ അവിടെ ഫ്രിഡ്ജിൽ റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യും മോയലും കൂടി വെച്ച് ഉള്ളിയും കിസ്മിസും വഴറ്റിയെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അതേ നെയ്യിൽ തന്നെ നമ്മൾ കുറച്ച് പട്ടയും ഗ്രാമ്പും ഇട്ട് അതിലേക്ക് അരിക്കാവശ്യമായ വെള്ളം ഒഴിച്ച് തിളക്കുന്ന സമയത്ത് നമ്മളൊരു ചെറുനാരങ്ങേൻ്റെ പകുതീൻ്റെ നീരും കൂടെ പിഴിഞ്ഞിട്ട് നമ്മൾ നനച്ച് കഴുകി ഉണങ്ങാൻ വെച്ച അരി അങ്ങ് ഇടുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി അങ്ങ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങ് വെക്കുക. നമ്മളെ റൈസ് റെഡി. അപ്പോൾ അടുത്തത് നമ്മളെ കഥാനായകനായ തെരണ്ടിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചൂടായ ഒരു പാനിൽ ഇത്തിരി ഓയിൽ ഒഴിച്ച് അരിഞ്ഞു വെച്ച ഉള്ളിയും മുഴുവൻ ഇട്ട് പാകത്തിന് ഉപ്പ് ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു കഷ്ണം കറുവാപ്പട്ടയും പിന്നെ മസാല കുറച്ച് മസാലകൾ, അതായത് നമ്മളെ മഞ്ഞൾ പൊടിയും മുളക് പൊടി, ഗരം മസാല, ഫിഷ് മസാല, പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും തക്കാളിയും പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി അങ്ങ് ഇടുക. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തൊരു 10 മിനിറ്റ് മൂടി വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ടാൽ നമ്മളെ മസാല റെഡി. ഇനിയാണ് നമ്മളെ നായകൻ്റെ വരവ്. മേക്കപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച കഥാനായകനെ പുറത്തെടുത്ത് പൊരിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് ഓയിൽ ഒരു പാനിലൊഴിച്ച് ഓരോന്നോരോന്നായ അങ്ങനെ ഇടുക. അങ്ങനെ ഒരു സൈഡ് ഏകദേശം ആയെന്ന് തോന്നുമ്പോൾ മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് പൊരിക്കുക. ഇതിപ്പോൾ നല്ല ഡ്രൈ ഫ്രൈ ആണെങ്കിലും ഇത് മസാലയിലൊക്കെ ഇട്ട് ഒന്ന് ദം ചെയ്തെടുക്കും, അതിൻ്റെ യഥാർത്ഥ ഫോമിലേക്ക് വരും. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മഹാന എടുത്ത് മസാലയിലേക്ക് ഇടുക, നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മളെ ബിരിയാണിയുടെ മെയിൻ താരം റെഡി. ഇനി നമ്മളെ ദമ്മിടൽ കർമ്മമാണ്. അതിനായിട്ടൊരു പാത്രം എടുത്ത് അതിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അതൊരു ലെയർ ഇടുക. അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച റൈസ്, എന്നിട്ട് നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ കശുവണ്ടിയും മുന്തിരിയും, അതിൻ്റെ മുകളിലായിട്ട് ബാക്കി വന്ന മസാലയും പിന്നെയുള്ള റൈസും കൂടെ ഇട്ട് ഫൈനൽ ഗാർണിഷും കൂടെ കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി റെഡി. അതൊരു പ്ലേറ്റിൽ ഇങ്ങനെ എടുത്ത് ആ പീസും കൂടെ ഒരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ, ചിക്കൻ ബിരിയാണി എന്നൊന്നുമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഇതുപോലത്തെ കിടുക്കാച്ചി വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഇനി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ ട്യൂൺ, ഹംഗ്രി മല്ലു.